നമസ്കാരം അമേരിക്കൻ തിരികെയിലേക്ക് സ്വാഗതം ഇന്ന് ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് ആദ്യമായി നമുക്ക് ടെക്സസിലെ ഒന്ന് നോക്കാം നമ്മൾ മനുഷ്യ പുരോഗതിയെ പറ്റി പറയുമ്പോൾ വാസ്തവത്തിൽ മനുഷ്യ പുരോഗതിയുടെ ഒക്കെ അടിസ്ഥാനം എന്താണ് അതായത് വൈദ്യുതി ഊർജം ഈ വൈദ്യുതി ഒരു ദിവസം ഇല്ലെങ്കിൽ ജനജീവിതം സ്തംഭിച്ചത് തന്നെ നമ്മളെല്ലാം പഴയ കാലത്തെ കാട്ടാള മനുഷ്യർ അവർ എങ്ങനെ ജീവിച്ചിരുന്നോ ആ തലത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോവാണ് ചെയ്യുന്നത് വൈദ്യുതി ഇല്ലെങ്കിൽ വൈദ്യുതി ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും വീട്ടിൽ വെളിച്ചമുണ്ടാവില്ല ചൂടുണ്ടാവില്ല വെള്ളം കിട്ടാൻ ഒരുപക്ഷെ സാധ്യത കുറഞ്ഞിരിക്കും പിന്നെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യല ലിഫ്റ്റ് വർക്ക് ചെയ്യല ആശുപത്രികളിലെ ഉപകരണങ്ങളിലൊന്നും വർക്ക് ചെയ്യല ഇങ്ങനെ നാനാവിധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഒരു വൈദ്യുതി ഇല്ലെങ്കിൽ വൈദ്യുതി ഇല്ലെങ്കിൽ നമ്മളൊരു പ്രിമിറ്റീവ് മനുഷ്യരായി മാറുന്ന ഒരവസ്ഥയാണ് വരുന്നത് അത് ഏതാനും വർഷം അഞ്ചെട്ട് വർഷം മുമ്പ് ന്യൂയോർക്ക് മേഖലയിൽ നമ്മൾ കണ്ടതാണ് സാൻഡി കൊടുങ്കാറ്റ് അടിച്ചപ്പോൾ രണ്ടു മൂന്ന് ദിവസത്തേക്ക് കറൻറ്റും വൈദ്യുതിയൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് മനുഷ്യരെ അനുഭവിച്ച വിഷമതകൾ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പം അതേ കാര്യം തന്നെയാണ് ടെക്സസിൽ അനുഭവിക്കുന്നത് ഇപ്പോൾ ടെക്സസിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നൂറു വർഷത്തിൻ്റെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ തണുപ്പുണ്ടാകുന്നതെന്നാണ് പറയുന്നത് ഇത്രയും വലിയ തണുപ്പ് ഇത്രയും വലിയ സ്നോ വീഴ്ച ഇതൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല അതിനാൽ അവിടെ ഒരു ഒരു പ്രി ഒരു പ്രിപ്പയർഡ്നെസ് ഇല്ലായിരുന്നു നേരെ മറിച്ച് ന്യൂയോർക്ക് ന്യൂജേഴ്സി മേഖലയിലാണെങ്കിൽ അല്ലെങ്കിൽ ചിക്കാഗോയിലാണെങ്കിൽ ആളുകളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതിങ്ങനെയൊക്കെ വരാം ഇങ്ങനെയൊക്കെ സംഭവിക്കാം അതിനാൽ ഇതിനൊക്കെ ഇന്ന ഇന്ന മുൻകരുതലുകൾ വേണമെന്ന് അപ്പം അങ്ങനെയൊരു മുൻകരുതലുകൾ എടുക്കാനായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് പിന്നെ കഴിഞ്ഞില്ല കാരണം അതിൻ്റെ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടുമില്ലായിരുന്നു അപ്പോൾ ഇത്തവണ അതങ്ങനെ വന്നിരിക്കുന്നു അപ്പം വെള്ളമൊന്നും വെള്ളവും പലർക്കും പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം കിട്ടാതെ വന്നു ചിലർക്ക് ഈ വൈദ്യുതി പോയതുകൊണ്ട് വീട്ടിൽ പിന്നെ കടുത്ത തണുപ്പും ചൂടില്ല അങ്ങനെ വന്നപ്പോഴത്തേക്ക് കാറ് ഓൺ ചെയ്തിട്ടാണ് കാറ് ഗരാജിൽ കാർ ഓൺ ചെയ്തിട്ടാണ് പിന്നെ പലരും പിന്നെ കിടന്നത് അതിൽ അതിൻ്റെ അപകടാവസ്ഥ ഇപ്പോൾ ടെസ്ലായൊക്കെയാണ് കുഴപ്പമില്ല ഇലക്ട്രിക് കാറാണ് സുഖമായിട്ട് കിടന്നുറങ്ങുക അതിനുള്ള സംവിധാനം ഉണ്ടെന്നാണ് എലോൺ മസ്ക് പറയുന്നത് പിന്നെ ഉള്ളത് സാധാരണ കാറാണെങ്കിൽ ഈ തുറന്നിട്ടിട്ട് അല്ലെങ്കിൽ പിന്നെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും അത് ശ്വസിച്ചാൽ പിന്നെ ജീവൻ പോകുന്ന കാര്യമാണ് അപ്പോൾ ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു കാര്യം പിന്നെ ഈ ഗരാജ് തുറക്കാതെ കാറ് പ്രവർത്തിപ്പിച്ചാൽ അത് ജീവന് ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അങ്ങനെ പലരും ആശുപത്രിയിലായി എന്നാണ് പിന്നെ അറിയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ വളരെ വേദനാജനകമായ കാര്യങ്ങൾ അവിടെ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ആളുകൾ ഇനി ഈ ഇതെല്ലാം ഇതിൻ്റെ ഈ തിരക്കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എത്ര പേര് മരിച്ചിട്ട് മരിച്ചിട്ടുണ്ടാവും തണുപ്പിൽ മരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വീടിന് എന്തെങ്കിലും സംഭവിച്ചു മരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ അപ്പം തീർച്ചയായിട്ടും പിന്നെ വളരെ സങ്കടകരമായ കാര്യം അപ്പം അതിനിടയിൽ കേട്ട ഒരു കാര്യം ഗവർണർ ഗ്രെഗ് ആബർട്ട് പറയുന്നത് ഇത് വിൻ്റെ വിൻഡ് എനർജിയും വിൻഡ് ബില്ലും സോളാറും ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഇതിൻ്റെയൊക്കെ ദോഷമാണ് ഇത് സംഭവിച്ചത് എന്നാണ് പറയുന്നത് അതായത് അവിടെയുള്ള ഒരു ട്വൻറ്റി പെർസെൻ്റ് വൈദ്യുതി വിൻഡ് മില്ലിൽ നിന്ന് ഉപയോഗിക്കുന്നതാണ് വിൻഡ് മില്ലിൽ നിന്ന് എടുക്കുന്നതാണ് വിൻഡ് പിന്നെ വിൻഡ് ടെർബൈൻ അതുപോലെ തന്നെ സോളാർ പാനലുകളും സോളാറും പിന്നെ വൈദ്യുതിയും ഉപയോഗിക്കുന്നു അപ്പോൾ അതൊന്നും ഈ കടുത്ത തണുപ്പിലും അതുപോലെ തന്നെ ഈ സ്നോയിലും ഒന്നും വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ് പെട്ടെന്നുണ്ടായൊരു പിന്നെ കാരണം അപ്പം അതുകൊണ്ട് ഇതുമൂലമാണ് ഇത് സംഭവിച്ചത് ഈ വൈദ്യുതി ഇല്ലാത്ത പിന്നെ കാര്യങ്ങളെല്ലാം സംഭവിച്ചത് അപ്പോൾ ഈ ഗ്രീൻ ലീ ഗ്രീൻ ഡീല് ഗ്രീൻ എനർജിക്ക് വേണ്ടിയിട്ടുള്ള മുറുവിളി അർത്ഥശൂന്യമാണെന്നാണ് അദ്ദേഹം വ്യമായിട്ട് പറഞ്ഞത് പക്ഷേ അത് സത്യമാണോ ഏതൊരു ഏതൊരു സംവിധാനത്തിനും അതിൻ്റെതായ ദോഷങ്ങളുണ്ട് ഇപ്പം ഗ്രീൻ എനർജി ബിൻഡ് ബില്ലിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ വന്നാൽ ഇന്ന ഇന്ന രീതിയിൽ വരാവുന്ന ഒരു മുൻകരുതൽ എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ ഒരു പിടിപ്പുകേടാണ് അവിടെ കാണുന്നത് വാസ്തുത്തിൽ അത് പിന്നെ ഇലക്ട്രിക് ഇലക്ട്രിസിറ്റി അധികൃത അധികൃതർ തന്നെയാണ് ചെയ് ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോൾ കേരളത്തിൽ പ്രളയം വന്നപ്പോൾ നമുക്കറിയാം ഡാമുകളെല്ലാം കൂടി ഒറ്റയടിക്ക് അങ്ങോട്ട് തുറന്നു വിട്ടു ജലപ്രളയം ഉണ്ടായി ജനങ്ങൾ മരിച്ചു അപ്പോൾ അത് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പം മന്ത്രിമാരെ ഞാൻ കുറ്റം പറയല്ല അവർ സാധാരണക്കാരാണ് അവർക്ക് വൈദഗ്ധ്യമില്ല പക്ഷേ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാർ ആ ഉദ്യോഗസ്ഥ പൂങ്കവന്മാർ അവർക്കത് ഉപദേശിക്കാൻ വരായിരുന്നു ഇന്ന ഇന്ന ദോഷങ്ങളുണ്ടാകും അല്ലെങ്കിൽ വെള്ളം ഇന്ന സമയത്ത് പിന്നെ തുറന്നു വിടണം ഇത്രയും അവസാന ഘട്ടം വരെ നോക്കിയിരിക്കാൻ പാടില്ല എന്ന് പക്ഷേ നമ്മുടെ ഈ പുങ്കവന്മാരൊന്നും അതൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് സത്യം എന്നിട്ട് ഇപ്പം മന്ത്രിമാരെ കുറ്റം പറയുന്നതിൽ അതിനോട് എനിക്ക് യാതൊരു അനുഭവം തോന്നില്ല കാരണം മന്ത്രിമാർ കോമണേഴ്സ് ആണ് അവർ വിദഗ്ദ്ധരല്ല അപ്പോൾ ആ വിദഗ്ധർ പിന്നെന്തോ ഇതൊക്കെ മുൻകൂട്ടി കാണാനുള്ള ഏകദേശം ഒരു കഴിവില്ലെങ്കിൽ പിന്നെ എന്തോന്ന് വിദഗ്ദ്ധർ എന്തോന്ന് എന്തോന്ന് വൈദഗ്ധ്യം അപ്പോൾ ഈ പിന്നെ ടെക്സസിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു മുൻകൂട്ടി കാണാനോ അല്ലെങ്കിൽ ഈ കാലാവസ്ഥാ നിരീക്ഷണമാണെങ്കിൽ ഈ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കാലാവസ്ഥാ നിരീക്ഷണം മൊത്തത്തിൽ തെറ്റായിട്ടാണ് കാണുന്നത് ഇപ്പം ന്യൂയോർക്കിൽ കഴിഞ്ഞ ദിവസം ഒരു രാത്രി മുഴുവൻ പിന്നെ അടിച്ചു തകർത്ത് എല്ലാം ഫ്രീസിങ് റെയിനും എല്ലാം കൂടെ തകർന്ന് പോകുന്ന രീതിയിലാണ് രീതിയിലാണ് പറഞ്ഞത് ഒന്നും സംഭവിച്ചില്ല പിന്നെ ഇന്നാണെങ്കിൽ ഇന്നിപ്പം ഫെബ്രുവരി പതിനെട്ട് പിന്നെ വ്യാഴാഴ്ച ഇന്ന് പിന്നെ പുലർച്ചെ മൂന്ന് മണി മുതൽ സ്നോ തുടങ്ങും സ്നോ ഷവേഴ്സ് തുടങ്ങും പിന്നെ അങ്ങോട്ട് കൂടിക്കൂടി കൂടി വരും എന്താ എന്ന് പറഞ്ഞു ഒമ്പത് മണിയായപ്പം പിന്നെ സ്നോ തുടങ്ങി ഇപ്പം അത് പത്തിഞ്ച് വരെ പോകുന്നതാണ് പറഞ്ഞത് പക്ഷേ കണ്ടിട്ട് പത്തിഞ്ച് വരെ പോകുന്ന ലക്ഷണം കാണുന്നില്ല ഏതായാലും ഒരു മൂന്നാലഞ്ച് ഇഞ്ചെങ്കിലും വരുമായിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കാലാവസ്ഥാ നിരീക്ഷണത്തെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിരിക്കുന്നു പണ്ടൊക്കെ അത് കുറച്ചും വിശ്വസനീയമായിരുന്നു ഇപ്പോഴ് നമുക്ക് ടെക്നോളജിയും സൗകര്യവും ഒക്കെ കൂടുന്തോറും ആ വിശ്വാസ്യത കുറഞ്ഞു വരുന്നു തെറ്റുകൾ കൂടി വരുന്നു അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല അപ്പം ഈ ഭയങ്കരമായിട്ടുണ്ടാകുമെന്ന് പറയുന്ന സമയത്തൊന്നും ഒന്നും ഉണ്ടാകുന്നില്ല ഇനി ചെറുതായിട്ടേ ഉണ്ടാവുന്നു ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതിഭയങ്കരമായ രീതിയിലൊക്കെ വന്നു കഴിയുമ്പം നമുക്കത് പ്രതിരോധ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനമില്ലാതെ അല്ലെങ്കിൽ ഒരു മുൻകരുതലില്ലാതെ വരികയും ചെയ്യും അപ്പോൾ പുലി വരുന്നതെന്ന് പറയുന്ന പോലെയാണ് ശരിക്കു വരുമ്പോൾ നമ്മൾ വിഷമത്തിലായി പോവുകയും ചെയ്യും എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണത്തിൽ കുറച്ചുകൂടി ഒരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളുകൂടി അമേരിക്ക ഈ ബൈഡൻ ഇപ്പോൾ പറയുന്നത് പ്രസിഡൻറ്റ് ബൈഡൻ പറയുന്നത് സ്റ്റുഡൻ്റ് ലോൺ കാര്യമായിട്ട് എഴുതി തള്ളില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം പ്രസിഡന്റ് ബൈഡൻ ഇന്നലെ സി എൻ എൽ അദ്ദേഹത്തിൻ്റെ ആ അഭിമുഖത്തിൽ പറയുന്നത് കണ്ടത് അപ്പം ഈ ഒരുപാട് പേര് ബെർണി സാൻഡേഴ്സും ഒക്കെ ആ സ്റ്റുഡൻറ്റ് ലോൺ സ്റ്റുഡൻ്റ് ലോൺ എഴുതി തള്ളുന്നത് പ്രധാന വിഷയമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണം തന്നെ കൊഴിപ്പിച്ചത് കാരണം ചെറുപ്പക്കാർ മുഴുവൻ അതിന് അനുകൂലിച്ചു അപ്പോൾ അത് പരിഗണിക്കും എന്നുള്ള രീതിയിലാണ് ബൈഡൻ അധികാരത്തിലേറിയതും പക്ഷേ ഇപ്പം അദ്ദേഹം പിന്നോട്ട് മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ സെനറ്റർ മൈ മജോറിറ്റി ലീഡർ ചക്ഷ ഉമർ ആണെങ്കിൽ ആദ്യം പറഞ്ഞത് ആദ്യത്തെ ദിവസം തന്നെ പ്രസിഡന്റ് ബൈഡൻ ആദ്യത്തെ ദിവസം തന്നെ ഒരു അൻപതിനായിരം ഡോളർ വീതം സ്റ്റുഡൻറ്റ് ലോൺ എഴുതി തള്ളുന്ന ഉത്തരവിൽ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ല ഈ സ്റ്റുഡൻ്റ് ലോൺ ഇപ്പം സെപ്റ്റംബർ വരെയോ മറ്റോ അടയ്ക്കേണ്ടതില്ല പക്ഷേ പലിശ കൊടുക്കേണ്ടതുമില്ല അതുവരെ പക്ഷേ അതിനുശേഷവും പിന്നെയും പഴയതുപോലെ സ്ഥിതിയാകും ഒരു മാറ്റവും വരില്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ബൈഡൻ തരുന്നത് അതെന്തായാലും ദോഷമേ ചെയ്യുള്ളൂ ഇപ്പോൾ പതിനഞ്ച് ഡോളർ പതിനഞ്ച് ഡോളർ മിനിമം കൂലിയാക്കാവുമെന്ന് പറഞ്ഞ് അത് നടക്കുന്ന കാര്യം നടക്കും നടക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ സ്റ്റുഡൻ്റ് ലോണിൽ കുറവ് വരുത്തുമെന്ന് പറഞ്ഞ് അതും ഇപ്പോൾ നടക്കാൻ പോകുന്നില്ല ഈ സ്റ്റിമുലസ് ചെക്കിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒന്നും ആയിട്ടില്ല എങ്കിലും അതെങ്ങനെയെങ്കിലും പാസ്സാക്കി അത് കൊണ്ടുവരും നടപ്പാവും എന്നാണ് കരുതുന്നത് അത് പക്ഷേ പിന്നെ എല്ലാവർക്കും കിട്ടുന്നതാണ് ആയിരത്തി ആയിരത്തി നാനൂറ് ഡോളർ വീതം എല്ലാവർക്കും കിട്ടുന്നതാണ് അപ്പം പിന്നെ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോക്കം പോകുന്ന ഒരു സ്ഥിതി നമ്മൾ കാണുന്നു അത് അതിൻ്റേതായ പ്രാ പ്രാഗ്മാറ്റിക് പിന്നെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണുമായിരിക്കാം ഇപ്പം ഒരു ട്രില്യൺ ഡോളറോളം വേണം സ്റ്റുഡൻ സ്റ്റുഡൻ്റിലോടം അമ്പതിനായിരം ഡോളർ വെച്ച് എഴുതിത്തള്ളണമെങ്കിൽ അപ്പോൾ അത് ഈ അത്രയും എഴുതിത്തള്ളിയാൽ അത് തിരിച്ചെക്കോണമിയിലേക്ക് വരും പക്ഷേ ആ തുകയുണ്ടെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം സ്കൂളുകൾക്കും കമ്മ്യൂണിറ്റി കോളേജിലും ഒക്കെ ഉപയോഗിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും കുറച്ചെങ്കിലും എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി മറ്റൊരു കാര്യം കണ്ടത് രണ്ട് വനിതകളെ ഫോർ സ്റ്റാർ ജനറൽമാരാക്കിയിട്ട് നിയമിക്കാനായിട്ട് പെൻഡഗൺ ശുപാർശ ചെയ്തു അപ്പം തീർച്ചയായിട്ടും പിന്നെ അവർ ഈ പ്രസിഡന്റ് ട്രംപിൻ്റെ കാലത്ത് ആ സമയത്ത് തന്നെ അവർ അർഹരായിരുന്നു ആ സമയത്ത് തന്നെ ശുപാർശ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അത് വൈകുകയായിരുന്നു ചെയ്തത് കാരണം രണ്ട് വനിതകൾ അങ്ങോട്ട് ശുപാർശയും കൊണ്ട് ശുപാർശ വനിതകളെ ജനറൽമാരാക്കിയിട്ടുള്ള ശുപാർശ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വൈറ്റ് ഹൗസിൽ ട്രംപ് വൈറ്റ് ഹൗസിൽ ചെന്ന് കഴിഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് മാത്രമല്ല വേറെ പകരം വേറെ വല്ലവരെയും പിന്നെ അവരെ നിയമിച്ചുകളെയും അതുണ്ടാകാതിരിക്കാൻ വേണ്ടി അവരിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഇലക്ഷൻ കഴിയട്ടെ എന്ന് വരുന്ന ഇലക്ഷൻ്റെ സ്ഥിതി അനുസരിച്ച് തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ അപ്പോൾ എങ്ങനെയായാലും ഈ അവരുടെ കാലം തെളിഞ്ഞു ബൈഡൻ വന്നു ഇനിയിപ്പം വനിതകൾ യോഗ്യരായ വനിതകളാണ് അപ്പോൾ അവർ രണ്ടുപേർ ജനറൽമാരാകുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പം സൈനിക മേധാവിമാരായിട്ട് രണ്ട് കാര്യപ്പെട്ട ഒരാൾ ട്രാൻസ്പോർട്ടേഷൻ്റെ മേധാവി മേധാവിയും ഒരാൾ ദക്ഷിണ സതേൺ കമാൻഡ് അതായത് സൗത്ത് അമേരിക്കൻ പിന്നെ കമാൻഡിൻ്റെ മേധാവിയും ആയിട്ട് നിയമിക്കപ്പെടാനായിട്ട് എല്ലാ എല്ലാ യോഗ്യതയുള്ള ജനറൽമാരായിട്ട് അപ്പം അത് വലിയൊരു മാറ്റം തന്നെ വലിയൊരു കാര്യം തന്നെ രണ്ട് വനിതകളിങ്ങനെ ആക്റ്റീവായിട്ടുള്ള പിന്നെ യുദ്ധ യുദ്ധരംഗത്ത് തന്നെയുള്ള ഈ ഡോക്ടർമാരോ നേഴ്സുമാരോ അല്ല അല്ലാത്തവർ ഈ പിന്നെ ജനറൽമാരാകുന്നു അത് ശരിക്കും സ്വാഗതാർഹമായ ഒരു കാര്യം ഈ ലിംഗഭേദമൊന്നും പ്രശ്നമല്ല അപ്പം ബൈഡൻ വൈറ്റ് ഹൗസിലും നമുക്കത് പ്രതീക്ഷിക്കാം ഇത്രയുമാണ് നമ്മൾ അമേരിക്കയെ പറ്റി പറയുന്നത് ഇനി ഒന്ന് രണ്ട് കേരള കാര്യങ്ങൾ സംസാരിക്കാം കേരളത്തിൽ എക്സ്ക്യൂസ് മീ പിന്നെ ഈ പിന്നെ കെ പി സി സി ആക്ടി വർക്കിംഗ് പ്രസിഡന്റ് സുധാകരൻ കെ സുധാകരൻ പറഞ്ഞു കളിക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെ പിന്നെ അച്ഛൻ്റെ കാര്യമൊക്കെ പറയാന്ന് പറഞ്ഞാൽ അത് അത് ഹീനമായ ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് കോൺഗ്രസ്സുകാർ കൈയടിച്ചാലും ഇല്ലെങ്കിലും അതൊരു അന്തസ്സില്ലാത്ത കാര്യമാണ് അതായത് അദ്ദേഹം പറയുന്നത് ഈ പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്ത സമയത്ത് പിണറായി വിജയൻ്റെ അച്ഛൻ അവിടെ പിണറായിയിൽ പിന്നെ കള്ളും കുടിച്ച് നടക്കുകയായിരുന്നു അല്ലെങ്കിൽ അവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തിരുന്നത് പിന്നെ കടിയത്ത് തൊഴിലും തൊഴിലും ചെയ്ത് കള്ളും കുടിച്ച് നടക്കുകയായിരുന്നു അതൊരു കുറ്റമാണോ വാസ്തുത്തിൽ ഈ പണ്ടുകാലത്ത് നമുക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഈ സ്വാതന്ത്ര്യ സമര കാലത്തൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ കൂടുതലും രംഗത്ത് വന്നവർ ഒരു വരേണ്യവർഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ താഴേക്കടയിലുള്ള ആളുകളല്ല വന്നിരുന്നത് അവരെ ആ വരേണ്യ വരേണ്യവർഗത്തിൽപ്പെട്ടവർ കൂടുതലായിട്ടും വന്നിരുന്നത് അല്ലാത്തവർ വന്നിരുന്നു എന്നല്ല വരാതിരുന്നു എന്നല്ല പക്ഷേ പിന്നെ അവരുടെ പങ്കാളിത്തം കുറവായിരുന്നു എന്ന് മാത്രമല്ല അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ അവർക്കൊക്കെ മുന്നോട്ട് വരാനുള്ള ഒരവസരമില്ലായിരുന്നു പിന്നെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് കുടുംബം നോക്കണം പിന്നെ രാഷ്ട്രീയത്തിന് ഇറങ്ങിയാൽ മക്കൾ പട്ടിണിയാവുമെങ്കിൽ അച്ഛനോ അമ്മയോ പിന്നെ അതിന് പോയി എന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവരെ അതും മരിച്ചുപോയ ആളുകളെയൊക്കെ കുറ്റം പറയുക അവരെ പിന്നെ പുച്ഛിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പിന്നെ കൈകടിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാലും അതൊക്കെ ഒരു ഒരുതരം നാണംകെട്ട പരിപാടിയാണ് ഒരുതരം ഈ മുഖ്യമന്ത്രിയൊക്കെ ഉമ്മൻചാണ്ടിക്കെതിരെ അല്ലെ ഈ സരിത കേസൊക്കെ എടുത്ത് ഈ പെണ്ണു കേസ് എടുത്ത് ഇപ്പം ഉപയോഗിച്ചതുപോലുള്ള ഒരു നാണംകട്ട ഒരു അന്തസ്സില്ലാത്ത പരിപാടിയാണ് അന്തസ്സില്ലാത്ത വർത്തമാന വർത്തമാനമാണ് അത് സുധാകരനല്ല ആര് പറഞ്ഞാലും അത് ഒട്ടും ശരിയല്ല അതേ തരം ഒരു കാര്യം തന്നെ ഈ അന്തരിച്ച പിന്നെ കാർത്തികേയൻ്റെ ഭാര്യ സുലേഖ ടീച്ചറും പറയുന്ന കണ്ടു അവരെ പറ്റി ആക്ഷേപങ്ങൾ പറയുന്നു അപ്പോൾ അവരതിനെപ്പറ്റി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കുറിപ്പെഴുതിയുണ്ടായി അപ്പോൾ അവർ പറയുകയാണ് വീട്ടിലിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയം കളിച്ചു പരസ്പരം ആരോപണം ഉന്നയിച്ചു പക്ഷേ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ പറ്റി പറയുന്നത് ശരിയാണോ എന്ന് പറഞ്ഞ പോലെ ആ കേരളത്തിൻ്റെ ആ രാഷ്ട്രീയ രംഗവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് തരം താഴ്ന്നു പോകുന്നു എന്നത് സങ്കടമുണ്ട് വളരെ മോശപ്പെട്ട ഒരു കാര്യം അങ്ങനെ ഈ മരിച്ചുപോയ നമ്മുടെ പിതാക്കന്മാർ അവർ അവരുടെ സാഹചര്യം നമുക്ക് അറിഞ്ഞുകൂട അവർ ഏതെല്ലാം രീതിയിലാണ് ജീവിച്ചിരുന്നതെന്നും ബുദ്ധിമുട്ടിയതെന്നും നമുക്കറിഞ്ഞുകൂടാ അവരെ കുറ്റം പറയുക ഇപ്പം നമ്മൾ നമ്മളെ ചില മക്കൾ പറയാറുണ്ടോ നിങ്ങൾക്ക് കുറെ സമ്പാദിച്ച് വെക്കാൻ പാടില്ലായിരുന്നു അവർ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നവരായിരുന്നിരിക്കാം മക്കളെ വളർത്തുന്ന ഒരുവിധത്തിലെങ്കിലും വളർത്തിക്കൊണ്ടിരുന്നതിന് അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ പഴയ കാലത്ത് അങ്ങനെ ചെയ്തു കൂടായിരുന്നോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരർത്ഥവുമില്ല അപ്പോൾ ആ പഴയ ആ രീതിയിലൊക്കെയുള്ള നിന്ദിയമായ പരാമർശങ്ങൾ അത് കോൺഗ്രസിനെ പോലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവിൽ നിന്ന് വരുന്നത് ഹീനം എന്നേ പറയാനുള്ളൂ അത് സരിത കേസ് പൊക്കിക്കൊണ്ടു വന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ അല്ലെ മുഖ്യമന്ത്രിയുടെ നടപടിയെ പോലെ തന്നെ ഒരു കാര്യമാണ് അതിൻ്റെ അതിന് തമ്മിൽ അത് രണ്ടും ഒരുപോലെ തന്നെയാണ് ഹീനം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇനി ഇന്ന് കണ്ട കാര്യം ഈ മെട്രോമാൻ ഇ ശ്രീധരൻ പിന്നെ ബി ജെ പിയിൽ ചേരുന്നു അപ്പോൾ മിക്കവാറും ഇലക്ഷൻ നിൽക്കും എൺപത്തൊമ്പത് വയസ്സുണ്ടെങ്കിലും അദ്ദേഹം ഇലക്ഷൻ നിൽക്കാനാണ് സാധ്യത അപ്പോൾ ഒരു സീറ്റും മിക്കവാറും ഉറപ്പിക്കാം ശ്രീധരനെതിരായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ കഴിയുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നതിൻ്റെ ചേർന്നതിനെ പറ്റിയാണ് മനസ്സിലാവാത്തത് അദ്ദേഹം പറയുന്നത് കേരളത്തിന് ഏറ്റവും നല്ലത് ബി ജെ പി ആണ് ബി ജെ പിയുടെ ജനനന്മ മാത്രമാണ് ബി ജെ പിയുടെ ലക്ഷ്യം ആണോ അത് മെ പിന്നെ ഈ പോലെയൊക്കെ ഉള്ളവർ പറയുന്നത് സംഘടകരമാണ് ഈ വർഗീയതയും വിഭാഗീയതയും മതപരമായ രാഷ്ട്രീയവും കൊണ്ടുവന്നിട്ട് അത് കേമപ്പെട്ട കാര്യമാണ് അതാണ് രാജ്യ നന്മയ്ക്ക് നല്ലതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഇന്ന് മാതൃഭൂമിയിൽ വഴിപോക്കെന്ന് പറഞ്ഞാൽ നല്ല മാതൃഭൂമിയിൽ മനോഹരമായ ഒരു കമൻ്ററി കമൻ്ററിയാണ് അത് ഏറ്റവും ഉദാത്ത പിന്നെ ഈയിടയ്ക്ക് ഈ അടുത്ത കാലത്ത് കേരളത്തിലെ പത്രങ്ങളിൽ വരുന്ന ഏറ്റവും നല്ല കമൻ്ററി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ 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 പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം പിടിക്കാതെ എന്നാൽ ഉള്ള കാര്യങ്ങൾ വ്യക്തമായി പറയുകയും ചെയ്യുന്നൊരു ഒരു കോളം അത് അദ്ദേഹം പറയ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആ വഴിപോകാൻ ചോദിക്കുന്നുണ്ട് ഈ വർഗീയതയും അഴിമതിയും തമ്മിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ ഏതാണ് പ്രധാന ഏതാണ് 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 വലിയ ശത്രു വലിയ ദോ വലിയ ദ്രോഹം ഏതാണ് വർഗീയത കാരണം ഈ വർഗീയത മൂത്താണ് ഇന്ത്യ രണ്ടായി പിരിഞ്ഞത് അപ്പം ഈ വർഗീയത മൂത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അന്യോന്യം തമ്മിൽ ത തമ്മിത്തല്ലിച്ചാകുന്ന ഒരവസ്ഥ അവസ്ഥയുണ്ടാകും അപ്പോൾ ആ ഒരു അവസ്ഥയെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് സങ്കടകരമായൊരു കാര്യമാണ് പിന്നെ ഈ എൺപത്തൊമ്പതാം വയസ്സിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുമോ എന്നുള്ളതും ഒരു കാര്യമാണ് അദ്വാനിക്കും ഒന്നും കൊടുത്തില്ല എൺപത്തിനാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെ ഈ ശ്രീധരൻ്റെ കാര്യത്തിലൊരു ഉണ്ടാകുമോ എന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ എന്തായാലും ആ പങ്ക്തിൽ തന്നെ പറയുന്നത് പോലെ ഈ തൊണ്ണൂറ് കഴിഞ്ഞ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകാനായിട്ട് ആഗ്രഹിച്ച ആളാണ് അപ്പോൾ അന്ന് സുഗതകുമാരി ടീച്ചർ ചോദിച്ച ഒരു കാര്യമാണ് സഖാവിന് ഇനി ഇനി എന്താണ് വേണ്ടത് മുഖ്യമന്ത്രിയായി നേട്ടങ്ങളെല്ലാം ഉണ്ടായി ജീവിതത്തിൽ ഇത്രയും പ്രായവുമായി ഇനിയും എന്താണ് വേണ്ടത് എന്ന് വീണ്ടും മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങിയപ്പോൾ ചോദിച്ചത് എന്ന് പറഞ്ഞ പോലെ ഈ അധിക അധികാരം മനുഷ്യനെ മത്തുപിടിപ്പിക്കും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അധികാരത്തോട് എങ്ങനെ വന്നാലും അതിനോടുള്ള ആ താല്പര്യം പിന്നെ പിന്നീട് ഒട്ട് പോവുകയും ചെയ്യില്ല ഇതാണ് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം എന്തായാലും ഈ ക്രിസ്ത്യൻ ബിഷപ്പുമാരും ഒക്കെ പിന്നെ മുസ്ലിങ്ങൾക്കെതിരായ ഒരു വികാരം ഉണർത്തുന്നുണ്ട് അതിൻ്റെ കൂടെ ബി ജെ പിയോടൊരു ഒരു സോഫ്റ്റ് കോർണറും വളർത്തുന്നുണ്ട് ബി ജെ പി ആയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അത് ഭാവിയിലേക്കും ഒക്കെ എത്ര നല്ലതാകുമെന്ന് കൂടുതലായ ആലോചനകളൊക്കെ ഉണ്ടാകുന്നതിൽ തെറ്റില്ല പിന്നെ കേരളത്തിലെ ബി ജെ പി നമുക്കറിയാം ഉത്തരേന്ത്യയിലെ ബി ജെ പി പോലെ ആയിരിക്കില്ല ഒരുപക്ഷെ വ്യത്യാസമുണ്ട് കേരളത്തിൻ്റെ ആ ഡെമോഗ്രാഫിക്സ് കേരളത്തിൻ്റെ ആ പിന്നെ വിവിധ സമൂഹങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന ആ ഒരു വ്യത്യാസമുണ്ട് പക്ഷേ പിന്നെ ശശികലയോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ ഒക്കെ പറയുന്ന വാക്കുകൾ പറയുന്ന സംസാരങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഹർട്ട് ചെയ്യുന്ന മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന സംസാരങ്ങളും ആ രീതിയിലുള്ള ആളുകളാണ് എന്നിട്ട് എന്തായാലും അവരൊക്കെ ആയിട്ടുള്ള കൂട്ടുകൂടൽ എത്രമാത്രം നന്നായിരിക്കുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പം പിന്നെ ഈ അൽഫോൻസ് കണ്ടന്താനം ബി ജെ പി മന്ത്രിയായി അദ്ദേഹം ഞാൻ ഓർക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ കമ്മീഷണറോ മറ്റോ ആയിരുന്നപ്പോഴത്തേക്ക് ബി ജെ പി കാര് എടുത്തിട്ടിടിച്ചതും അതിൻ്റെ പടം അദ്ദേഹത്തെയും ഭാര്യയും എന്നിട്ട് പിന്നീട് അദ്ദേഹം അതിനെപ്പറ്റി പിന്നെ പരാതിയൊക്കെ കൊടുത്തിട്ട് ഒരു ബി ജെ പി ഒരു ഡീസൻ പാർട്ടിയാണ് അവരന്വേഷിക്കുന്നു പറഞ്ഞു പക്ഷേ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പിന്നെ എഴുതിയതും എഴുതിയതും ഒക്കെ വായിച്ചിട്ടുണ്ട് പക്ഷേ ആളുകൾക്ക് മാറാം തീർച്ചയായിട്ടും മാറ്റങ്ങളാണല്ലോ ജീവിതത്തിൽ നമ്മൾ സാധുവായിട്ടുള്ളത് ശാശ്വതമായിട്ടുള്ളത് ഇനി നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കും ഇപ്പം ഈ അമേരിക്കയിൽ ഇപ്പം നമുക്കറിയാം ഈ നമ്മുടെ കുട്ടികളുടെ വിവാഹം ഒരു വലിയ പ്രശ്നമാണ് എല്ലാം ഇത് ഈ ഒരു ആനുഷംഗിക ആനുഷംഗികമായിട്ട് പറയേണ്ടതല്ല നമുക്കതിനെപ്പറ്റി വിശദമായ ചർച്ചകൾ തീർച്ചയായിട്ടും വിദഗ്ധരെ തന്നെ ഉൾപ്പെടുത്തി നമുക്ക് പിന്നീട് ചർച്ചകൾ നടത്താമെന്ന് തോന്നുന്നു അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിവാഹം കുട്ടികൾ വിവാഹം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല അത് ആണായാലും പെണ്ണായാലും പിന്നെ എന്ന് മാത്രമല്ല അവർക്ക് ആ ഒരു ഇന്ത്യയിൽ നിന്ന് പിന്നെ വിവാഹം കഴിക്കാൻ ഒരു താല്പര്യവുമില്ല അത് പ്രത്യേകിച്ച് ഇവിടെ ഇപ്പം കണ്ടുപിന്നിരിക്കുന്ന ഒരു കാര്യം പിന്നെ പെൺകുട്ടികളാണ് വിവാഹം കഴിക്കാൻ മടി കാണിക്കുന്നതിൽ കൂടുതൽ അവരാണ് ഇങ്ങനെ പ്രായമായിട്ട് മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും ഒക്കെ വയസ്സായിട്ട് അങ്ങനെ അങ്ങ് പോകുന്നത് ജീവിതം ഒരിടത്തും ഇല്ലാതെ കാരണം ഇപ്പോൾ അവരെ സംബന്ധിച്ചോളം നോക്കുമ്പം എന്തിനാണ് ഈ ബാധ്യത ഏറ്റെടുക്കുന്നത് ആവശ്യത്തിന് ജോലി നല്ല ജോലിയുണ്ട് ആവശ്യത്തിന് പൈസ ഉണ്ട് പിന്നെ യോഗ്യനായ ഒരാളെ കിട്ടുന്നില്ല ഇപ്പം മാസ്റ്റേഴ്സ് വരെയുള്ള മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാൾ പിന്നെ ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുന്ന എന്തിന് അല്ല അങ്ങനെയൊക്കെയുള്ള വിവാഹങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു ഈ നമ്മുടെ യുവതലമുറ എന്തുകൊണ്ടോ വിവാഹത്തോടും വിവാഹ ജീവിതത്തോടും താല്പര്യം കാണിക്കാത്തൊരു സ്ഥിതി വന്നിരിക്കുന്നു അതിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അപ്പോൾ അത് ഒരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ് അതിനെപ്പറ്റി നമ്മൾ നമ്മൾ ആഴത്തിലുള്ള ഒരു ചർച്ചയും ആഴത്തിലുള്ള അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഈ ഇന്ത്യയിൽ നിന്ന് വിവാഹം കഴിച്ചാൽ എന്താണ് കുഴപ്പം കേരളത്തിൽ നിന്ന് വിവാഹം കഴിച്ചാൽ എന്താണ് കുഴപ്പം അപ്പോൾ അത് ഭയങ്കര എന്തോ കേരളത്തിൽ നിന്ന് വരുന്ന ആൺകുട്ടികൾ ഇവിടുത്തെ പെൺകുട്ടികൾ പെൺകുട്ടികളുമായിട്ട് പൊരുത്തപ്പെടില്ല കാരണം കേരളത്തിൻ്റെ ഒരു മന ഒരു സെറ്റ് മനസാക്ഷിയുണ്ട് ഒരു മനഃസ്ഥിതിയുണ്ട് ഭാര്യ നമ്മുടെ ഒരു അടിമ അടിമ ആണെന്ന് കരുതിയില്ലെങ്കിൽ കൂടി ആ രീതിയിൽ കണക്കാക്കുന്ന ഒരു ചിന്താഗതിയുണ്ട് അപ്പോൾ ആ ചിന്താഗതി ഒന്നും ഇവിടെ ഇവിടെ വിലപ്പോയിന്ന് വരില്ല രണ്ടുപേരും തുല്യരായിട്ട് വേണം പിന്നെ പ്രവർത്തിക്കാനും ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ടും പക്ഷേ എങ്ങനെയായാലും ഇതൊരു സാമൂഹിക പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ സംഘടനകളും നമ്മുടെ പള്ളികളും ക്ഷേത്രങ്ങളും ഒക്കെ ഒന്ന് പിന്നെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് അവർ മുൻകൂട്ടി തന്നെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇവിടെ അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥ വരുമോ നമ്മുടെ പിള്ളേരൊക്കെ വിവാഹം കഴിക്കാതെയും കുട്ടികൾ പിന്നെ ഉണ്ടാകാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം തന്നെ ഇവിടെ നിലനിൽപ്പ് പോലും അപകടത്തിലാകും അപ്പോൾ ഒരു മുപ്പത് വയസ്സിന് മുമ്പ് ആണായാലും പെണ്ണായാലും ഒക്കെ വിവാഹം കഴിക്കാനായിട്ട് നിർബന്ധിക്കുന്നൊരു ഒരു 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 പരിസ്ഥിതി ഇവിടെ ഉണ്ടാവണം അതിന് നമ്മുടെ സംഘടനകളും അതുപോലെയുള്ള ആളുകളും മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ തരികയിൽ ചിന്തിക്കുന്നത് നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ഈ ഷോ കാണുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും അറിയിക്കുക എഡിറ്റർ അറ്റ് ഇ മലയാളി ഡോട്ട് കോം ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം